ബട്ടർഫ്ലൈ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു സ്നാക്കാണ് കേട്ടോ, ഇഫ്താറിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം ചെറുതായി കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എന്നിവ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് നന്നായൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മുളക് പൊടി എന്നിവയെല്ലാം ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിവിടെ 4 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിതുപോലെ 2 ഭാഗമായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ബാക്കി എല്ലാ മുട്ടയും ഇതുപോലെയൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇവിടെ ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വശങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ എല്ലാ ബ്രെഡും ഇതുപോലെ വശങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് 2 ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ കുറച്ച് മയണൈസ് തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു ബ്രെഡിൻ്റെ സ്ലൈസിലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഈ കൂട്ട് ഈ ബ്രെഡിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പുഴുങ്ങിയ മുട്ടയുടെ ഒരു പീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് മൈദ വെള്ളത്തിലൊന്ന് കലക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഈ 2 ബ്രെഡൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ വശങ്ങളിലൊക്കെ ഒന്ന് മൈദയുടെ മിക്സ് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ 2 ബ്രെഡും കൂടെ ഒന്നിച്ച് ഇതുപോലെയൊന്ന് ഒട്ടിച്ചെടുക്കണം. വശങ്ങളൊക്കെ നന്നായൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഒരു ബൗളിൽ 2 മുട്ടയും 1/2 കപ്പ് പാലും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കിയ ബ്രെഡ് ഈ ഒരു മുട്ട മിക്സിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം പാനിലൊന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് തിരിച്ചു മറിച്ചുവിട്ട് നന്നായൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് കോരിയെടുക്കാം. അപ്പോൾ നമ്മൾ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഫ്താറിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.